ഹായ് ഫ്രണ്ട്സ്, എൻ ഡി ടി വിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, എൽ ജി എസ് എക്സാം അല്ലെ, പുതിയൊരു എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് സെക്രട്ടേറിയറ്റ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഒരു പുതിയ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതിന്റെ ഡേറ്റ് ഏകദേശം 29-ാം തീയതി വരെയാണുള്ളത്. ഓഗസ്റ്റ് മാസം 29 അർദ്ധരാത്രി 12 വരെയാണ് എന്റെ സമയം. അപ്പൊ ഈ എക്സാമിനെ കുറിച്ചിട്ട് അറിയേണ്ട കാര്യങ്ങൾ, ഇതിന്റെ എക്സാം പാറ്റേൺ, സിലബസ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. ഓഫീസ് അറ്റൻഡൻറ്റ് 4 ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, അതേസമയം സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ നമ്മുടെ PSC, കേരള PSC ഓഫീസ് അറ്റൻഡൻറ്റ് അഥവാ LGS എന്ന് പറയുന്ന പുതിയ നിയമനം, പുതിയ നോട്ടിഫിക്കേഷൻ. സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെന്റ്, സെക്രട്ടേറിയറ്റ്, ഒപ്പം തന്നെ കേരള PSC, ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്, ഈ 4 വിഭാഗത്തിലേക്കായിട്ടാണ് ഈ ഓഫീസ് അറ്റൻഡ് എക്സാമിന് PSC ക്ഷണിച്ചിരിക്കുന്നത്. PSC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഓഗസ്റ്റ് 29-ാം തീയതി വരെ, ഡേറ്റ് മറക്കണ്ട, ഓഗസ്റ്റ് 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അർദ്ധരാത്രി 12 വരെ സപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ദിവസത്തേക്ക് വേണ്ടി നിൽക്കണ്ട, ഇപ്പോൾ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഈ അറ്റൻഡർ എന്ന് പറയുന്ന എക്സാം, അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡർ എന്ന് പറയുന്ന എക്സാം, മുൻപൊക്കെ നമ്മുടെ ജില്ലാതലത്തിൽ നടന്ന LGS എക്സാമുകളിൽ നിന്നാണ്, ലാസ്റ്റ് ഗ്രേഡ് എക്സാമുകളിൽ നിന്നാണ് ഈ തസ്തികയിലേക്കും ആളുകൾ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ ട്രാൻസ്ഫർ പോലുള്ള വലിയ ഇഷ്യൂകൾ വന്ന സമയത്ത് PSC അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളെ തുടർന്നാണ് ഈ അടുത്ത സമയത്ത് ഗവൺമെൻറ് ഇത്തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് നടത്താൻ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി തൊട്ട് ഈ ഒരു എക്സാമിലേക്ക്, ഈ ഒരു LGS ഈ ഒരു പോസ്റ്റിലേക്ക് ഇങ്ങനെ പ്രത്യേകമായിട്ട് എക്സാം നടക്കുകയും ഈ ആളുകൾ, ഇതിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് വരുന്ന ആളുകളെയാണ് ഇനി ഈ പറയപ്പെട്ട സെക്രട്ടേറിയറ്റ്, കേരള PSC, അതുപോലെ തന്നെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്, ഈ പറയുന്ന വിഭാഗത്തിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ തസ്തികയിലേക്ക് ആളെടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 10th ആണ്. മുൻപത്തെ LGS എക്സാമുകളിലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7ാം ക്ലാസ് പാസ് മതിയായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് 10ാം ക്ലാസ്സാണ്. സോ നമ്മൾ LDC പോലെ തന്നെ 10ാം ക്ലാസ് പാസ്സാണ് ഈ LGS എക്സാമിൻ്റെയും അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും LDC പോലുള്ള എക്സാമുകൾ അതേ മോഡലാവാം എക്സാം നടക്കാൻ പോകുന്നത്. എനിവേ, ദെൻ ഡിഗ്രിക്കാർക്ക്, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഡിഗ്രിക്കാർക്കും ഏത് ഡിഗ്രി എടുത്ത ആളുകൾക്കും 10ാം ക്ലാസ് കഴിഞ്ഞ ആർക്കും ഈ എക്സാമിനുവേണ്ടി അപേക്ഷിക്കുക എന്നുള്ളതാണ്. മുൻപ് നടന്നിരുന്ന LGS എക്സാമുകൾ, അതായത് 7ാം ക്ലാസ് യോഗ്യതയായിട്ടുള്ള LGS എക്സാമുകൾക്ക് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ സാധ്യമായിരുന്നില്ല, അപേക്ഷിക്കാൻ പാടുണ്ടായിരുന്നില്ല. ബട്ട് ഇതിൽ ഈ ഒരു എക്സാമിന് ഏവർക്കും, ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാമെന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് 36 വയസ്സാണ്. 18 വയസ്സോട് 36 വയസ്സോടെ ഉള്ളവർക്ക് ഈ ഒരു എക്സാമിന് അപേക്ഷിക്കാം. പിന്നെ സാധാരണ പോലെ തന്നെ OBC മൂന്ന് വർഷത്തെയും, ഒപ്പം തന്നെ SC ST 5 വർഷത്തെയും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 16,500 to 35,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. പക്ഷേ ബേസിക് ആയിട്ട് നമ്മുടെ കയ്യിൽ ഏകദേശം 22 രൂപ അടുത്തോളം പൈസ സാലറി നമുക്ക് ആദ്യം തന്നെ ലഭ്യമാകുന്നതാണ്. സോ അതുകൊണ്ട് നല്ലൊരു പാക്കേജിലുള്ള, അല്ലെങ്കിൽ നല്ലൊരു സാലറി ലഭ്യമാകുന്ന നല്ലൊരു ഗ്ലാമർ ജോലിയാണ്. ഒപ്പം തന്നെ പ്രൊമോഷൻ ഉണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. LGS ആയിട്ടുള്ള ആളുകൾക്ക് നമുക്കറിയാം സെക്രട്ടേറിയറ്റൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഓരോരുത്തരുടെയും യോഗ്യത അനുസരിച്ച് അവർക്ക് മുകളിലോട്ട് ഉയർന്നു പോയി നല്ലൊരു പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് ഈ ഒരു ജോലി കരസ്ഥമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അവസരം നഷ്ടപ്പെടുത്താതെ ഈ ഒരു നല്ലൊരു എക്സാമിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 89/2019 മറക്കണ്ട. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഓൺലൈൻ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. 29-ാം തീയതിയാണ് അവസാന ഡേറ്റ്, ആ ഡേറ്റും മറക്കണ്ട. 29-ാം തീയതി, ഓഗസ്റ്റ് 29-ാം തീയതിയാണ് അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ സിലബസിനെ കുറിച്ചുള്ള ചർച്ചകൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സിലബസ് എന്ന് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. പക്ഷേ നമ്മൾ മൂന്ന് തരത്തിലുള്ള സിലബസാണ് മുമ്പോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സിലബസ് LDCയുടെ സിലബസാണ്. കാരണം എന്താ, 10ാം ക്ലാസ് ലെവലിലായതുകൊണ്ട് തന്നെ LDC 10ാം ക്ലാസ് ലെവലിലാണ്. സോ അതുകൊണ്ട് ആ ഒരു പാറ്റേൺ വരുമെന്നാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ ആ ഒരു സിലബസ് എന്ന് പറയുമ്പോൾ നമ്മുടെ GK എന്ന് പറയുന്ന പാർട്ട് 50 മാർക്ക് ഉണ്ടാവും, 20 ഇംഗ്ലീഷ് ഉണ്ടാവും, 20 മാത്സ് ഉണ്ടാവും, മാത്സ് ആൻഡ് മെന്റലബിലിറ്റി 20 ഉണ്ടാവും, 10 മാർക്ക് മലയാളം ഉണ്ടാവും. ഇതാണ് LDCയുടെ മോഡൽ എക്സാം, LDCയുടെ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? 20 മാത്സ് മെന്റലബിലിറ്റി റീസണിംഗ് ഒക്കെ വരുന്ന 20 മാർക്ക്, ദെൻ ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, 10 മലയാളം, 50 GK, അതിൽ ജനറൽ സയൻസ്, ജനറൽ നോളജ് ഒക്കെ ഉൾപ്പെടും, ജനറൽ അവയർനെസ് ഒക്കെ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. സോ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ദെൻ രണ്ടാമത് പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ LGSന്റെ അതേ ഫോമിൽ, അതേ ഒരു ഫോമാറ്റിൽ തന്നെ വരാമെന്നാണ്
എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് എൽ ജി എസിന് വോമാറ്റ് എന്ന് വരുമ്പോൾ ഇംഗ്ലീഷ് ഉണ്ടാവും. നേരത്തെ മുൻകഴിഞ്ഞു പോയ 7-ാം ക്ലാസ് യോഗ്യതയായിട്ടുള്ള മുൻകഴിഞ്ഞ എൽ ജി എസ് എക്സാമുകളിൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല, മാത്സ് 20 മാർക്ക്, അതുപോലെ തന്നെ ബാക്കി 80 GK questions ആയിരുന്നു. സോ ആ ഒരു തരത്തിൽ നടക്കാം എന്ന് അന്നൊരു പ്രതീക്ഷയുണ്ട്. മറ്റൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, പണ്ട് വി യു എക്സാം 7-ാം ക്ലാസ് ലെവലിൽ നിന്നും 10-ാം ക്ലാസ് ലെവലിലേക്ക് മാറ്റിയ സമയത്ത് അന്ന് 10-ാം ക്ലാസ് ലെവലിൽ ഒരു എക്സാം നടത്തുമ്പോൾ ജി കെ 60 മാർക്കും 20 ഇംഗ്ലീഷും 20 മാത്സുമായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു. മലയാളം എന്ന് പറയുന്ന പാർട്ട് ഉണ്ടായിരുന്നില്ല. സോ ഈ ഒരു 3 സിലബസ് ആണ് ഓൾറെഡി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എൽ ഡി സി ലെവലുള്ള എക്സാം തന്നെ ആയിരിക്കാം എൽ ഡി എസ് നടക്കാൻ പോകുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വി യു എക്സാം അല്ലെ, ഒക്ടോബറിലെ എക്സാം നടക്കാൻ പോകുന്നു, 5 ജില്ലകളിൽ നടക്കാൻ പോകുന്നു. അതിനുശേഷം നവംബർ മാസങ്ങളിലായിട്ട് ഒരു പക്ഷേ ബാക്കിയുള്ള 9 ജില്ലകളിലെ എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പം വി യു അപേക്ഷിച്ച ആളുകളുണ്ടാവും. ഇനി നമുക്ക് 2020 എൽ ഡി സി എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അത്തരത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ഇനി വരുന്നത് നല്ലൊരു വലിയൊരു ചാൻസ് ആണ്. സോ അതുകൊണ്ട് ഈ വരുന്ന വലിയ വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ജോലി ഇടാൻ സാധിക്കും. എൻ ഡി ടി വി നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്ത 34-ാമത്തെ വയസ്സിൽ പി എസ് സി നേടിയ ഒരാളെ കുറിച്ചൊരു ഇന്റർവ്യൂ നമ്മൾ നേരത്തെ ഇട്ടിരുന്നു. സോ അതിൽ നിന്നൊക്കെ പ്രചോദനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. നമുക്ക് വയസ്സൊരു പ്രശ്നമേ അല്ല. നമുക്ക് തീർച്ചയായിട്ടും ആത്മാർത്ഥമായ ഒരു പരിശ്രമവും നമുക്ക് അധ്വാനിക്കാൻ ഒരു മനഃശക്തിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമുകളും ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, സിലബസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി, എന്തായാലും ഏകദേശം ഈ ഒരു സിലബസേ വരികയുള്ളൂ. അപ്പോൾ മാത്സിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക, ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുക, ഒപ്പം തന്നെ എസ് എസ് സി ആർ ടിയുടെ പുസ്തകങ്ങൾ റെഫർ ചെയ്യുക. എനിക്ക് തോന്നുന്നു 5-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടിയുടെ പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾക്കറിയാത്ത ധാരാളം കാര്യങ്ങൾ ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ കുട്ടികളുടെ പുസ്തകങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുന്നത് വളരെ നന്നായിരിക്കും. സമഗ്ര എന്ന് പറയുന്ന ഗവൺമെൻറ് സൈറ്റിൽ ഈ പുസ്തകങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്കെല്ലാം പി ഡി എഫ് ആയിട്ട് കിട്ടും. ഈ 5 തൊട്ട് 10-ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളുടെയും പുസ്തകം നമുക്ക് ലഭ്യമാകുന്നതാണ്. എല്ലാ ക്ലാസ്സിലെയും പുസ്തകം ലഭ്യമാകുന്നതാണ്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് എടുത്ത് വായിക്കുക, അതുപോലെ കറണ്ട് അഫേഴ്സിലൊക്കെ ഫോളോ ചെയ്യുക, പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുക. ഒപ്പം തന്നെ മാത്സ് നമ്മുടെ എൻ ഡി ടി വിയിലൊക്കെ മാത്സിനെ കുറിച്ച് ട്രിക്കുകളൊക്കെ എൻ ഡി ടി വി എലിമെൻ്ററി ആപ്പിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ എടുത്ത് കാണുക. സോ ഒപ്പം തന്നെ നവമാധ്യമങ്ങളെയും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ആശ്രയിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു പണ്ട് പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ചുറ്റുപാടുള്ള എല്ലാവരും അതിലേക്ക് വന്നു ചേരും, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് തയ്യാറായിരിക്കും എന്ന് പറയുന്ന പോലെ. അപ്പോൾ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. എന്നാൽ എൽ ജി എസ് എന്ന് പറയുന്ന നല്ലൊരു ഗ്ലാമർ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ അതിന് പഠനം ആരംഭിക്കുക. നമ്മുടെ എൻട്രി ആപ്പിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി എൻട്രി ആപ്പിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, സബ്ജക്ട് വൈസ് ക്വിസുകൾ, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എൻട്രി ആപ്പിൽ ലഭ്യമാണ്. സോ അതുകൊണ്ട് ഇപ്പോൾ തന്നെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഠനം ആരംഭിക്കൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓൾ ദി ബെസ്റ്റ്.